തരൂർ ബോട്ടപകടത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി. സാങ്കേതിക വിദഗ്ധരും അന്വേഷണ കമ്മീഷന്റെ ഭാഗഭാഗം. പോലീസിന്റെ സ്പെഷ്യൽ ടീമും അന്വേഷണം നടത്തും. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ ധനസഹായം നൽകാനും പ്രത്യേക മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. കരുതൽ നടപടികൾ സ്വീകരിക്കുന്നതിനു വേണ്ടിയുള്ള പരിശോധനകൾ നടന്നതാണ്. അത് ആ പരിശോധനകളുടെ ഭാഗമായി വെച്ച നിർദ്ദേശങ്ങൾ അത് പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നത് ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് മേലിൽ ഇത്തരമൊരു സംഭവം ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ കരുതൽ ഇപ്പോഴേ നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് കാണുന്നത് ഞങ്ങളെല്ലാവരും യോജിച്ചെടുത്ത നിലപാട് ഒരു ജുഡീഷ്യൽ എൻക്വയറി ഇക്കാര്യത്തിൽ വേണമെന്നുള്ളതാണ്. ജുഡീഷ്യൽ എൻക്വയറി എന്ന് പറയുമ്പോൾ അതിനകത്ത് വോട്ടുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. വോട്ട് യാത്രയുമായി ബന്ധപ്പെട്ട ആളുകളുടെ ജീവൻ രക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒട്ടേറെ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളടക്കം ഈ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരണം. അപ്പോൾ സാങ്കേതിക വിദഗ്ധരടക്കം ഉൾക്കൊള്ളുന്ന ഒരു ജുഡീഷ്യൽ കമ്മീഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം നമ്മുടെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ച് സ്വാഭാവികമായ പോലീസ് അന്വേഷണം നടത്തും. പക്ഷെ ഇവിടെ ഉണ്ടായ കാര്യത്തെക്കുറിച്ച് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമായിരിക്കും നടക്കുന്നത്. സർക്കാർ എന്ന നിലക്ക് ഓരോ ആൾക്കും ഓരോ ആളുടെയും കുടുംബത്തിന് 10 ലക്ഷം രൂപ വീതം നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം ചികിത്സയിൽ കഴിയുന്നവരുടെ മുഴുവൻ ചികിത്സാ ചെലവും സർക്കാർ വഹിക്കേണ്ടതായിരിക്കും. ഓരോ വാക്കുകൊണ്ടും ആശ്വസിപ്പിക്കാവുന്ന നഷ്ടമല്ല ഈ കുടുംബങ്ങൾക്കുണ്ടായിട്ടുള്ളത്. ആ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. മരിച്ചവരുടെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും എത്തി. അപകടം മനുഷ്യനിർമ്മിത ദുരന്തമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. ഈ ദുരന്തം എനിക്ക് തോന്നുന്നത് മനുഷ്യനിർമ്മിതമായ ഒരു ദുരന്തമാണ്. സംസ്ഥാനത്ത് ഒരിടത്തും ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. പല പ്രാവശ്യം ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ഇത് യാതൊരു ലൈസൻസും ഇല്ലാതെയാണ് തോന്നിയ സമയത്താണ് പോകുന്നത്. ഇഷ്ടംപോലെ ആളുകളെ കയറ്റി പോകുന്നുണ്ടെന്ന് പരാതിപ്പെട്ടിട്ട് പോലും അത് വന്ന് പരിശോധിക്കാനുള്ള ഒരു സംവിധാനം ഇല്ല, നിലവിലൊരു സംവിധാനം ഇല്ല. അതാണ് ഏറ്റവും അപകടകരമായ കാര്യം. അടിയന്തിരമായി ടൈം ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് വന്ന് ആ റിപ്പോർട്ടിന്റെ പുറത്ത് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണം. അതിനു മുൻപ് അത് വരാൻ വേണ്ടി കാത്തിരിക്കേണ്ട, അത് ഇതിനെക്കുറിച്ചാണ് അന്വേഷിക്കുന്നത്. എന്തെല്ലാം നിയമപരമായി സ്വീകരിക്കേണ്ട എല്ലാ നടപടികളും സംസ്ഥാനത്തെ എല്ലായിടത്തും സ്വീകരിച്ച് ഇനിയൊരു അപകടം ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. ജുഡീഷ്യൽ അന്വേഷണം നിശ്ചയമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഞാനിവിടെ വരുന്നതിന് മുമ്പുണ്ടായ അഭിപ്രായമല്ല ഇവിടെ വന്നപ്പോഴുണ്ടായ എന്റെ അഭിപ്രായം. ഇവിടെ വന്നപ്പോൾ നാട്ടുകാരിൽ നിന്ന് കഥകൾ കേട്ടപ്പോൾ ആകെ അത് മാറി എന്നതാണ് യാഥാർത്ഥ്യം. ഞാൻ ധരിച്ചത് സാധാരണഗതിയിൽ എല്ലാ പെർമിഷനും ലൈസൻസും ഒക്കെയുള്ള ഒരു ബോട്ടാണ് ഈ ബോട്ടെന്നാണ്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലാവുന്നത് ഇതിനൊരു രേഖയുമില്ല, ഇതിനൊരു ആധികാരികതയില്ല, ഇതിനൊരു ലൈസൻസും ഇല്ല, ഒരു ഒതോറിറ്റിയും ഇതിന് ഇതുപോലെ യാത്ര ചെയ്യാനുള്ള അനുവാദം കൊടുത്തതായി നാട്ടുകാർക്ക് ആർക്കും അറിയില്ല. മാത്രമല്ല ഈ ബോട്ടിങ്ങിനെ കുറിച്ചിട്ട് വളരെ കടിഞ്ഞ കുറേ കാലമായി നിരന്തരം പരാതികൾ ഉത്തരവാദപ്പെട്ട നേതൃസ്ഥാനത്തേക്ക് പരാതികൾ പോയിട്ടുണ്ട്. ആ പരാതികളുടെ കോപ്പി വാട്സപ്പിൽ തന്നെ കാട്ടിത്തന്നു പലരും. അതൊക്കെ ഗുരുതരമായ ആരോപണങ്ങളാണ്. ഒന്ന്, ഇതിന്റെ 20 പേർക്ക് മാത്രം പരമാവധി യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഒരു ബോട്ടാണ് ഇത്. ആക്ച്വലി ഇത് ടൂറിസ്റ്റ് ബോട്ടല്ല, ഇത് ഫിഷിംഗ് ബോട്ടാണ്. ഫിഷിംഗ് ബോട്ട് ഓൾട്ടർ ചെയ്ത് ഒരു പെർമിഷനും ഇല്ലാതെ ടൂറിസം ബോട്ടായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ നിലവിലുള്ള അവസ്ഥ. അപ്പോൾ സ്വാഭാവികമായും ഒരു ടൂറിസം ബോട്ട് എന്ന് പറയുമ്പോൾ ആ ടൂറിസം ബോട്ടിന് വേണ്ടുന്ന പ്രിക്കോഷണറി ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും ഇതിനില്ല എന്നതർത്ഥം.
ജുഡീഷ്യൽ അന്വേഷണം.